ഒരു ചോദ്യം ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ട്. അബ്രഹമാൻ്റെതാണ് ചോദ്യം. മതം മനുഷ്യ നന്മയ്ക്ക് എന്ന് പറയുന്ന പ്രബോധനം ചെയ്യുന്ന മുസ്ലിം സമുദായമാണല്ലോ ഇന്ന് ഏറ്റവും തീവ്രവാദത്തിൻ്റെ വക്താക്കളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെയാണല്ലോ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായി കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് എന്ന ചോദ്യം. മതത്തിൻ്റെ നന്മയെക്കുറിച്ച് പ്രബോധനം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയാണല്ലോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റവും അധികമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വേദികളിൽ അനേക തവണ വിശദീകരിക്കപ്പെടുകയും ഉത്തരം നൽകപ്പെടുകയും ചെയ്ത ഒരു ചോദ്യമാണ്. എന്നാൽ ചുരുക്കി ഞാൻ നല്ല ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. തീവ്രവാദമായും ഭീകരവാദമായും ഇന്ന് ലോകത്ത് മുദ്രകുത്തപ്പെടുന്നത്, ആ പദങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഓടിക്കയറി വരുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളോ അതിൻ്റെ ആശയങ്ങളോ ഇസ്ലാം എന്ന് പറയുന്ന മതവുമൊക്കെയാണ്. ഇതെന്തുകൊണ്ടാണ്? തീർച്ചയായും ഇസ്ലാം എന്ന് പറയുന്ന മതം എക്കാലഘട്ടത്തിലും തീവ്രവാദത്തിൻ്റെ മതമായിരുന്നുവോ? നാം ചരിത്രത്തോട് അതിനെപ്പറ്റി ചോദിക്കേണ്ടതുണ്ട്. 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പൂർത്തീകരിച്ചപ്പോൾ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ആശയത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയപ്പോൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലോ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാവിൽ നിന്ന് നേരിട്ട് ഈ മതത്തെ കേട്ട് അറിഞ്ഞ് പഠിച്ച് തങ്ങളുടെ ജീവിതത്തിൽ അതിനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ ജീവിതത്തിലോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇന്ന് ലോകത്ത് ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും സംഘർഷത്തിൻ്റെ, കലാപത്തിൻ്റെ, അക്രമത്തിൻ്റെ, ശത്രുതയുടെ ഒക്കെ രീതികൾ ആ പ്രവാചകനിലോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിലോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, നമുക്കറിയാം വാചാലമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, സ്വന്തം നാട്ടിൽ നിന്ന് താൻ ഉൾക്കൊണ്ട ആദർശത്തിന്റെ പേരിൽ ആട്ടിപ്പുറത്താക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക എന്ന് പറയുന്ന താൻ പറന്നുപോണ നാട്ടിൽ നിന്ന്, ജനിച്ചു പോണ വീട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് തന്റെ ആദർശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആട്ടിപ്പുറത്താക്കപ്പെട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ മക്കയുടെ കമാടത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്ന് മക്കയോട് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധപൂർവം ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മക്ക വിട്ടു പോകുമായിരുന്നില്ല എന്ന വേദനയോടുകൂടെ പറഞ്ഞുകൊണ്ട് കടന്നുപോയ പ്രവാചകൻ തന്റെ ആദർശത്തിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിടത്തും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തീവ്രവാദത്തെക്കുറിച്ചോ കലാപങ്ങളെക്കുറിച്ചോ സംഘർഷങ്ങളെക്കുറിച്ചോ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ തീവ്രവാദത്തെ ഇസ്ലാമിനോട് ചേർത്തി കാണാൻ, ഇസ്ലാമിനോട് ചേർത്തി പറയാൻ പറ്റുമോ? ആത്മാർത്ഥമായി നാം ചോദിക്കേണ്ടതുണ്ട്. തീവ്രവാദത്തെ ഇസ്ലാമിനോട് ചേർത്തി പറയേണ്ടതാണെങ്കിൽ അത് ഉണ്ടാകേണ്ടിരുന്നത് ആദ്യമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഈ മതത്തെ അതുപോലെ കണ്ട് നേരിട്ട് അനുഭവിച്ച് പഠിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ജീവിതത്തിലായിരുന്നു. നിങ്ങൾക്കറിയുമോ സുമയ്യ ബീബി എന്ന് പറയുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽപ്പെട്ട യാസർ കുടുംബത്തിൽപ്പെട്ട സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം സുമയ്യ ബീബിയെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് സുമയ്യ ബീബിയുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റി സുമയ്യ ബീബിയുടെ ശരീരത്തിന്റെ മർമ്മഭാഗത്തേക്ക് ഇരുമ്പിന്റെ കമ്പി കൊണ്ടുവന്ന് തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ച് ചൂടാക്കി സുമയ്യ ബീബിയുടെ ശരീരത്തിന്റെ മർമ്മഭാഗത്തേക്ക് കുത്തിയിറക്കി പരസ്യമായി സുമയ്യ ബീബിയെ കൊലപ്പെടുത്തിയതായി ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുവെങ്കിൽ എന്തേ അതിന്റെ പ്രതികരണമായി ഒരു തീവ്രവാദം ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയത്? എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യുത്തരമായി ഒരു കലാപമോ സംഘർഷമോ ലോക ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയത്? തീവ്രവാദം ഇസ്ലാമിൻ്റെതായിരുന്നുവെങ്കിൽ അത് ഉണ്ടാകേണ്ടിയിരുന്നത് മുസ്ലിങ്ങളിലാണ്, ആദ്യകാലഘട്ടങ്ങളിലെ മുസ്ലിങ്ങളിലാണ്. കൈവിരൽ തുഞ്ചത്ത് വളർന്നു വരുന്ന, നീണ്ടുവരുന്ന നഖം മുറിക്കണം എന്ന് മതം പഠിപ്പിക്കുന്നുവെങ്കിൽ അത് കൃത്യമായി പാലിക്കാൻ ശുഷ്കാന്തി കാണിക്കുന്ന മുസ്ലിങ്ങൾ തന്റെ ജീവിതത്തിൽ വലത് കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നതിനോടൊപ്പം വെള്ളം കുടിക്കുന്നതും വലത് കൈ കൊണ്ട് തന്നെ ആകണം എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ അത് പാലിക്കുന്നതിൽ കണിശതയും ശുഷ്കാന്തിയും പഠിപ്പിക്കുന്ന മുസ്ലിങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ മതം കൊണ്ട് തന്നെ തീവ്രവാദം പഠിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ
വേദഗ്രന്ഥങ്ങളിലൂടെ തന്നെ തീവ്രവാദം പഠിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആദ്യകാലഘട്ടങ്ങളിലെ മുസ്ലിങ്ങളിൽ അതുണ്ടാകുമായിരുന്നു, അവരുടെ ജീവിതങ്ങളിൽ അതുണ്ടാകുമായിരുന്നു. അവർ തീവ്രവാദികളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെയോ ജീവിതത്തെ സത്യസന്ധമായി പഠിച്ച ഒരാൾക്കും സത്യസന്ധമായി പരിശോധിച്ച ഒരാൾക്കും അത്തരത്തിലൊരു അഭിപ്രായമില്ലെങ്കിൽ തീവ്രവാദം ഇസ്ലാമിൻ്റെതല്ല എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇക്കാലഘട്ടത്തിൽ തീവ്രവാദം എന്ന് പറയുമ്പോഴും കലാപം എന്ന് പറയുമ്പോഴും ഒക്കെ പെട്ടെന്ന് ഇസ്ലാംകാർ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ വിനീതമായ ഒരു ചോദ്യം, നമ്മൾ വായിക്കുമോ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പത്രങ്ങൾ, നാം തുറന്നു നോക്കുമ്പോ നമ്മുടെ മീഡിയകൾ വാർത്താ ചാനലുകൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കലാപങ്ങളില്ലേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങളില്ലേ. ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിൽ മാവോയിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള കലാപങ്ങൾ നടക്കുന്നു. അവിടെ വാളെടുക്കുന്നവനും പരസ്പരം വെട്ടിക്കൊല്ലുന്നവനും തീവ്രവാദം തന്നെയാണ്, അക്രമം തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ മാവോയിസം തീവ്രവാദമെന്നോ കമ്മ്യൂണിസം തീവ്രവാദമെന്നോ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തോ നമ്മുടെ ലോകത്തോ പറയപ്പെടാതെ പോകുന്നത്? ആയുധമെടുക്കുന്നവരെയും അക്രമം കാണിക്കുന്ന വനെയും മുഴുവൻ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള ആർജവം ആധുനിക ലോകം പ്രകടിപ്പിക്കുമോ? കാശ്മീരിൽ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ പാവപ്പെട്ട പൗരന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിനു വേണ്ടി അവിടെ ഏതോ ഒരു ബിൻ ലാദൻ എന്ന് പറയുന്ന തീവ്രവാദി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി കടന്നു വന്ന അമേരിക്കയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ ബിൻ ലാദൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടികൂടുന്നതിന്റെ പേരിൽ ആ പേരും പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ ആക്രമിച്ചപ്പോ അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട പൗരന്മാരെ ക്രൂരമായി ക്ലസ്റ്റർ ബോംബിട്ടുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ അമേരിക്കൻ സൈന്യത്തെ നോക്കിക്കൊണ്ട് അവർ തീവ്രവാദികളാണ് എന്ന് പറയുമോ ആധുനിക ലോകം? നമ്മുടെ മാധ്യമങ്ങൾ തീവ്രവാദത്തെ പറയുന്നിടത്ത്, തീവ്രവാദത്തെ ചൂണ്ടിക്കാണിക്കുന്നിടത്ത്, തീവ്രവാദത്തെ നിർവചിക്കുന്നിടത്ത്, തീവ്രവാദി ആരാണ് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നിടത്ത്, ഇതാ നമ്മുടെ ലോകത്ത് ഒരു രണ്ടു തരം രീതി സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ആയുധമെടുക്കുന്ന മുഴുവൻ ആളുകളെയും അക്രമം കാണിക്കുന്ന മുഴുവൻ ആളുകളെയും തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും ഭീകരവാദമെന്നും തീവ്രവാദമെന്നും പറയാനുള്ള ആർജവം ലോകത്തുണ്ടാകുമായിരുന്നുവെങ്കിൽ ഇസ്ലാമും മുസ്ലിങ്ങളും മാത്രമാണ് തീവ്രവാദമെന്നോ തീവ്രവാദിയെന്നോ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടില്ലായിരുന്നു. മുസ്ലിങ്ങളുടെ പേരിൽ, മുസ്ലിം നാമധാരികളുടെ പേരിൽ ലോകത്ത് നടക്കുന്ന കലാപങ്ങൾ, സംഘർഷങ്ങൾ, അത് പലപ്പോഴും മതത്തോട് ബന്ധമില്ലാത്തതാണ്, മതത്തോട് ബന്ധമില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നത് തീർച്ചയായും മതത്തോട് ബന്ധമുള്ളതായിരുന്നുവെങ്കിൽ, മതപ്രമാണങ്ങൾ അത് പഠിപ്പിക്കുന്നുവെങ്കിൽ മതത്തോട് ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം നാമധാരികളിലല്ല മതം പഠിപ്പിക്കുന്ന തീവ്രവാദം ഉണ്ടാകേണ്ടത്. മതത്തിന്റെ മുഖത്തെ, മതത്തിന്റെ ദർശനങ്ങളെ, മതത്തിന്റെ കൽപ്പനകളെ, മതത്തിന്റെ നിർദ്ദേശങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ തങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായി പാലിച്ചുകൊണ്ടും പുലർത്തിക്കൊണ്ടും പകർത്തിക്കൊണ്ടും ജീവിക്കുന്ന ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട് ലോകത്ത്. അവരിൽ തീവ്രവാദം ഉണ്ടാകുമായിരുന്നു. തീവ്രവാദം മുസ്ലിം നാമധാരികളിലാണ് നാം കാണുന്നതെങ്കിൽ ലോകത്ത് ഇസ്ലാമിൻ്റെതല്ല, അത് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായ കാരണങ്ങളുടെ പേരിലോ സാമൂഹികമായ നിമിത്തങ്ങളുടെ പേരിലൊക്കെ പ്രത്യേക രക്ഷപ്പെടുന്ന കലാപകാരികളുടെ പേരിലാണ് ലോകത്ത് തീവ്രവാദമുള്ളത്. ആ കലാപകാരികളുടെ മതത്തോട്, അവർ ജനിച്ചു വീണ മതത്തോട് ചേർത്തി തീവ്രവാദത്തെ പറയുന്നത് പോലെ ലോകത്തെ മുഴുവൻ കലാപകാരികളും ജനിച്ചു വീണ അവരവരുടെ മതത്തോട് ചേർത്ത് തീവ്രവാദവും കലാപവും പറയാൻ നമ്മുടെ ലോകത്തെ മീഡിയകൾ, മാധ്യമങ്ങൾ സന്മനസ്സ് കാണിച്ചാൽ ഇസ്ലാം മാത്രമാണ് തീവ്രവാദം എന്നൊരു ധാരണ ലോകത്ത് ഇല്ലാതെയായിത്തീരും എന്നാണ് വിനീതമായി ഞാൻ മനസ്സിലാക്കുന്നത്.